ഹലോ എവ്രിവൺ ഇന്ന് ഓണക്കറികളിൽ ഒന്നായ കിച്ചടി ഉണ്ടാക്കാം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്നിവിടെ വെള്ളരിക്കയും മത്തങ്ങയും കൂടെ ചേർത്തൊരു കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഒരു കപ്പ് വെള്ളരിക്ക ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ ഒരു കപ്പ് മത്തങ്ങയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കഷ്ണങ്ങൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഒരു മൺചട്ടിയിലോട്ടിടാം ഇത് വെന്ത് വരാനായിട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിക്കാം ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി കിച്ചടി അത്യാവശ്യം കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ കറി നീണ്ടു പോകാൻ സാധ്യതയുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് കീറിയതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കിച്ചടി ആയതുകൊണ്ട് നമ്മളിതിൽ മഞ്ഞൾ ചേർക്കുന്നില്ല പച്ചടിയും കിച്ചടിയും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല പച്ചടിയിലാണെങ്കിൽ നമ്മൾ മഞ്ഞൾ ചേർക്കും കിച്ചടിയിലാണെങ്കിൽ നമ്മൾ മഞ്ഞൾ ചേർക്കില്ല പക്ഷേ കടുക് അരച്ചോ ചതച്ചോ ചേർക്കുന്നതാണ് ഇതിനി അടച്ചു വെച്ച് നമുക്കൊരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കാം വെള്ളരിക്കയും മത്തങ്ങയും ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇത് വേകുന്ന സമയത്ത് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സർ ജാറിലോട്ട് 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും കൂടെ നമുക്ക് ചേർക്കാം ചില സ്ഥലങ്ങളിൽ കടുക് അവസാനം ചതച്ച് ചേർക്കുകയാണ് പതിവ് ഇവിടെ ഞാൻ കടുകും കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ പോവുകയാണ് ഇനി ഇതിലോട്ട് 3 പച്ചമുളകും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഇവിടെ ഇപ്പം കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ അരപ്പ് ചേർക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അരപ്പിൻ്റെ പച്ച മണം മാറാനായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ തിളച്ച് ഇതിൻ്റെ അധികം വെള്ളമെല്ലാം വറ്റി ഒന്ന് കുറുകി വരട്ടെ കിച്ചടിയിൽ ചേർക്കാനായിട്ട് അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടി തൈരാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് തൈര് നല്ലതുപോലെ അടിച്ചു വച്ചിരിക്കുകയാണ് ഇപ്പം ഈ കറി പാകത്തിന് കുറുകിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടാറിക്കഴിയുമ്പോൾ ഇതിലോട്ട് അടിച്ചു വച്ചിരിക്കുന്ന ഈ തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം കിച്ചടി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കാം ഇനി ഇതിലോട്ട് 2-3 വറ്റൽമുളകും 1 2 കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഈ കിച്ചടിയിലോട്ട് ഒഴിക്കാം ചൂടാറിക്കഴിയുമ്പോൾ ഈ കിച്ചടി നല്ലതുപോലെ കുറുകി വരും ഈ ഓണത്തിന് വെള്ളരിക്ക മത്തങ്ങ കിച്ചടി നിങ്ങളും ഉണ്ടാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്